നമസ്കാരം. ഡോക്ടർ ഹെൽത്ത് ജോക്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലെ ഒരു കുട്ടി സ്ത്രീധന സംബന്ധമായ പീഡനത്തെ തുടർന്നാണെന്ന് പറയപ്പെടുന്നു ആത്മഹത്യ ചെയ്തു. അത് ഒരുപാട് ദിവസങ്ങളായി നമ്മുടെ ചാനലുകളിലും നമ്മുടെ പത്രമാധ്യമങ്ങളിലും നിരന്തരമായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ സംബന്ധിച്ച്. അപ്പോൾ ഇതിനെ തുടർന്ന് ഒരുപാട് പേര് ഒരുപാട് അഭിപ്രായങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഈ സ്ത്രീധനത്തിൻ്റെ ഈ ദുഷിച്ച പ്രവണതയെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്രയും ദുഷിച്ച ഒരു രീതി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തുടർന്ന് പോകുന്നത്, ഈ കുട്ടിക്ക് ഇങ്ങനെ പീഡനങ്ങൾ ഏൽക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ കുട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്നില്ല, അല്ലെങ്കിൽ വീട്ടുകാരെ ഇവരെ അറിയിച്ച് ആത്മഹത്യ ചെയ്യാതെ ഇതിനൊരു പ്രതിവിധി കണ്ടെത്തിയില്ല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉയരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെ നമുക്ക് ഈ സ്ത്രീധനം എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ട ഒരു ആചാരത്തെ, ഒരു വൃത്തികെട്ട ഒരു സമൂഹത്തിലെ ഒരു പുഴുക്കുത്തിനെ നമുക്ക് ഇല്ലാതാക്കാമെന്നാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഈ സ്ത്രീധനത്തിനെതിരായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു പൊതുബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. കാലങ്ങൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ നോർത്ത് കേരളയെ, നമ്മുടെ ഉത്തര കേരളത്തിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സമുദായങ്ങളിടയിൽ ഒരു വിധത്തിൽ ഈ സ്ത്രീധനം എന്ന് പറഞ്ഞ ഏർപ്പാട് മുഴുവനായിട്ട് തന്നെ പോയിട്ടുണ്ട്. എങ്കിലും ചില ചില പോക്കറ്റുകളിൽ കുറച്ചൊക്കെ ഉണ്ടെന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ നോർത്ത് കേരളയിൽ പൊതുവേ ഈ സ്ത്രീധനം വളരെ വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷേ സൗത്ത് കേരളയിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴും പത്രത്തിലൂടെയുള്ള മറ്റ് ന്യൂസുകൾ കാണുമ്പോഴും എല്ലാം ഇപ്പോഴും ഈ അനാചാരം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ സ്ത്രീധനം എന്നൊരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു കല്യാണം നടക്കുന്നതിൻ്റെ പേരിൽ ഒരു ധനം ഒരാൾ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വൃത്തികെട്ട, വളരെ മോശപ്പെട്ടൊരു കാര്യമായിട്ട് നമ്മുടെ സമൂഹം മനസ്സിലാക്കുകയും അങ്ങനെ ആവശ്യപ്പെടുന്ന ആളുകളെ സമൂഹത്തിൽ നിന്ന് തിരസ്കരിക്കാനുള്ളൊരു രീതിയിൽ സമൂഹം ഉയരുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇത് നമുക്കൊരു മോചനം കിട്ടുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ സ്ത്രീധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർ സ്ത്രീകളുടെ വീട്ടുകാർക്ക് അങ്ങോട്ട് കൊടുക്കുക വേണ്ടേ, കല്യാണം കഴിക്കുമ്പോൾ പുരുഷൻ സ്ത്രീക്ക് അങ്ങോട്ട് കൊടുക്കുക വേണ്ടേ, അങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ ഒരാൾ ഒരു ചർച്ചയിൽ പറയുന്നത് കേട്ടു. എന്നെ സംബന്ധിച്ചത് ഞാൻ പറയുകയാണെങ്കിൽ ശുദ്ധ മണ്ടത്തരം അല്ലെങ്കിൽ ബോഷ്ക് എന്ന് തന്നെ ഇതിനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീ പുരുഷനും പണം കൊടുക്കേണ്ട കാര്യമില്ല, പുരുഷൻ സ്ത്രീക്കും പണം കൊടുക്കേണ്ട കാര്യമില്ല. രണ്ടുപേരും ചേർന്നാണ് കല്യാണം കഴിക്കുന്നത്. അവർ രണ്ടുപേരും തമ്മിൽ ചേരുകയാണ്, അവരൊരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് അവരൊന്നിച്ച് ചേരുകയാണ്. അതിന് എന്തിനാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീകളുടെ വീട്ടുകാർ പുരുഷന് പണം കൊടുക്കുന്നത്, അതുപോലെ തന്നെ എന്തിനാണ് പുരുഷൻ സ്ത്രീക്ക് പണം കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീയുടെ വീട്ടുകാർക്ക് പണം കൊടുക്കുന്നത്? രണ്ട് സ്വതന്ത്ര വ്യക്തിത്വങ്ങളായിട്ട് അവർ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു തീരുമാനമാണ് അവിടെ. അവരങ്ങനെ തന്നെ ജീവിക്കട്ടെ, അവർ രണ്ടുപേരും തുല്യ പങ്കാളിത്തമുള്ള പാർട്ട്നേഴ്സായിട്ട് ജീവിക്കട്ടെ. അവരുടെ ഉത്തരവാദിത്വ ബോധവും അവരുടെ കടമകളും കർത്തവ്യങ്ങളും എല്ലാം അവർ ഒരുമിച്ച് ചെയ്യട്ടെ. അപ്പം മാത്രമേ അതൊരു കുടുംബമാവുള്ളൂ. ഇനി അങ്ങനെയല്ല, ഇനി ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി ഒരു പെൺകുട്ടീനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മുന്നിലൊരു ചോദ്യം വരും, ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ കുട്ടികൾ എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യയിലേക്ക് പോകുന്നത്? മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആത്മഹത്യയുടെ കുട്ടികളുടെ ആത്മഹത്യയുടെ പിന്നിലുള്ള മനഃശാസ്ത്രം, അതേ രീതിയിലുള്ളൊരു മനഃശാസ്ത്രം തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ, പെൺകുട്ടികളെ പ്രത്യേകിച്ചും, അവരെ സമൂഹം പല രീതിയിലും പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ സമൂഹത്തിൽ തന്നെയുണ്ട്. അതിനെ മറികടക്കാനുള്ള രീതിയിൽ ഒരാർജവത്തോട് കൂടിയിട്ട് നമ്മൾ കുട്ടികളെ വളർത്തണം. നമ്മൾ ഒരാളുടെ പുറകിലെല്ലാമെന്നും പുരുഷന്മാർക്കുള്ള എല്ലാവിധ കഴിവുകളും നമുക്കുണ്ടെന്നും, അത് പുരുഷന്മാരോട് അടികൂടാനുള്ളതല്ല, പുരുഷന്മാരോട് മത്സരിക്കാനെന്ന് വെച്ചാൽ ഒരു മോശം രീതിയിലുള്ള മത്സരത്തിനുമല്ല, പക്ഷേ സമൂഹത്തിൽ പുരുഷന് തുല്യമായൊരു സ്ഥാനം സ്ത്രീക്ക് ഉണ്ടെന്നും അവർക്ക് അവളുടേതായ വ്യക്തിത്വം ഉണ്ടെന്നും മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റവും, ആ രീതിയിൽ വീട്ടിൽ നിന്നുള്ള ഒരു കുട്ടികളെ പഠിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ
ഇവരെ കല്യാണം കഴിച്ചു കൊടുത്ത് പറഞ്ഞയച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ കല്യാണം കഴിച്ചവർ പോയി കഴിഞ്ഞാലും ഈ കല്യാണം കൊടുത്ത് പറഞ്ഞയക്കുക എന്നുള്ളൊരു വാക്ക് അതൊരു ശരിയായൊരു പ്രയോഗം തന്നെയല്ല കേട്ടോ. അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരിപ്പം ഭർത്തൃ വീട്ടിലേക്ക് പോകുന്ന നമ്മുടെ നാട്ടിലൊരു രീതി ആയതുകൊണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ അവരുടെ റൂം അവരുടെ വീട് അത് അവൾക്ക് എന്നും അതുപോലെ തന്നെ ഉണ്ടാകും എന്നുള്ളതും എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അവൾക്ക് താങ്ങായി തണലായി അവളുടെ വീടും വീട്ടുകാരും ഉണ്ടാകുന്നുള്ള ഉത്തമ ബോധ്യം അത് അവൾക്ക് ഉണ്ടാവണം, ആ വിശ്വാസം അവൾക്ക് ഉണ്ടാവണം. മാത്രമല്ല എന്ത് പ്രശ്നങ്ങൾ വന്നാലും മാതാപിതാക്കളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നു, സഹോദരനായിട്ടാണെങ്കിലും സഹോദരിയായിട്ടാണെങ്കിലും സംസാരിക്കാൻ പറ്റുന്നു, അവരുടെ വിഷമങ്ങൾ അവർക്ക് തുറന്നു പറഞ്ഞ് അതിനൊരു പരിഹാരം കിട്ടുന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ആ കുട്ടികൾക്ക് വേണ്ടത്. ചിലർ പറയാറുണ്ട് പരസ്പരം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് വളരെ ശരിയാണ്, പരസ്പരം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ അതൊരു യൂണി ഡയറക്ഷണൽ ഫ്ലോ അല്ല, ഒരു വാള് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ. അവിടെ വിട്ടുവീഴ്ചകൾ രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാവണം. ഒരു രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അവരൊരുമിച്ച് ജീവിക്കുമ്പോൾ ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പരസ്പര ധാരണയോടുകൂടി രണ്ടു ഭാഗത്തുള്ള ആളുകളും വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അല്ലാതെ ഒരാൾ തുടർച്ചയായി എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയും മറ്റേ ആൾ അതിൻ്റെ മുകളിൽ അതീശത്വം സ്ഥാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും നമുക്ക് അങ്ങനെയൊരു ഒരു കോംപ്രമൈസ് എന്ന് പറയാൻ പറ്റില്ല. ഒരു വിട്ടുവീഴ്ച പരസ്പരമുള്ള വിട്ടുവീഴ്ചയല്ല, അവിടെ ഒരു അടിമത്വമാണ്, ഒരാളെ കീഴടങ്ങുകയാണ്, പരിപൂർണമായ കീഴടങ്ങലാണ്. അങ്ങനെ കീഴടങ്ങിക്കൊണ്ടുള്ളൊരു ജീവിതം ആകരുത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതുപോലെ നമ്മൾ ആൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അവരെ വളർത്തുന്ന കാര്യത്തിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മൾ പെൺകുട്ടികൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുകയും ആൺകുട്ടികളെ നിന്ന് ഒഴിച്ചു നിർത്തുകയും ചെയ്യരുത്. നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളാണെങ്കിലും പെൺകുട്ടി ചെയ്യുന്നത് പോലെ തന്നെ അതേ ഉത്തരവാദിത്തത്തോടെ ആൺകുട്ടീനെ കൊണ്ടും ചെയ്യിക്കുക. അതുപോലെ തന്നെ പെൺകുട്ടിക്കും ആൺകുട്ടിക്കുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് എന്നുള്ളത് ഒരു തരത്തിലും ആ ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയുടെ എക്കാളൊരു മേന്മ കൂടുതലുണ്ട് എന്നുള്ളൊരു ചിന്ത അവനിൽ വരാതിരിക്കാണ് നോക്കുക. പെൺകുട്ടിയും ആൺകുട്ടിയും തുല്യമായ കഴിവുള്ളവരാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തുക. അല്ലാതെ നമ്മൾ പലപ്പോഴും പല വീടുകളിലും ആൺകുട്ടികൾക്ക് പ്രത്യേകമായ പ്രിവിലേജുകൾ നമ്മൾ കൊടുക്കുന്നത് കാണാറുണ്ട്. ആ രീതിയിലുള്ള ഒരു പ്രിവിലേജുകൾ കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവർ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കട്ടെ. അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം അവർക്ക് ഉണ്ടാവട്ടെ. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റട്ടെ ഓരോരുത്തർക്കും. നിങ്ങൾ ഈ പെൺകുട്ടികളെ 18 വയസ്സ് 19 വയസ്സാകുമ്പോഴേക്കും നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് അയക്കാതിരിക്കുക. അവരൊന്ന് മെച്ചുവേർഡ് ആവട്ടെ, അവർക്കൊരു ജോലി കിട്ടട്ടെ, അവർക്കൊരു സ്ഥിര വരുമാനം ഉണ്ടാകട്ടെ. അപ്പം മാത്രം അവരൊക്കെ നമ്മളെ കല്യാണത്തിന് നിർബന്ധിച്ചാൽ മതി. അല്ലെങ്കിലും ഇതൊക്കെ നിർബന്ധിച്ച് ജയിക്കേണ്ട കാര്യങ്ങളാണോ? അവർക്ക് കല്യാണം കഴിക്കാൻ തോന്നുമ്പോൾ അവർ കല്യാണം കഴിക്കട്ടെ. കുട്ടികളും പെൺകുട്ടികളും തുല്യരാണെന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരം സ്ത്രീധന പീഡനം പോലുള്ള മരണങ്ങളും മറ്റു രീതിയിലുള്ള പീഡനങ്ങളും ഈ ആൺപെൺ വ്യത്യാസവും ആ രീതിയിലുള്ള ഒരുപാട് സമൂഹത്തിൽ ദുഷിച്ച കാര്യങ്ങളും മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ശ്രമം തുടങ്ങേണ്ടത് നമ്മളെ തന്നെ വീടുകളിൽ നിന്നാണ്. അപ്പം അത് എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.